ഇന്ന് നമ്മൾ നാലാമത്തെ മുടിയൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ ഓസിലേഷൻ സ്മോൾ ഓസിലേഷൻ ഈ മുടികൂളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഒരു സ്മോൾ ഓസൊലേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറും ഐഗൺ ഫങ്ഷനും ഐഗൺ ഫ്രീക്വൻസി അതുപോലെ നോർമൽ മോഡ്സ് വൈബ് അതുപോലെ നോർമൽ ഫ്രീക്വൻസി നോർമൽ കോർഡിനേറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എസ്പെഷ്യലി ഒരു ട്രയാറ്റോമിക് മൊളിക്കൂൾസിൻ്റെ കേസിലുള്ള നോർമൽ ഫ്രീക്വൻസിയും നോർമൽ കോർഡിനേറ്റും അതുപോലെ നോർമൽ മോഡ്സും ഇത് ഇതുമൂന്ന് നമുക്ക് മെഷർ ചെയ്യാനുണ്ട് ഇതാണ് നമ്മൾ ഈ മൊളിവൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം നമ്മളൊരു മോഷൻ ഒരു പാർട്ടിക്കളിൻ്റെ മോ കേസിലുള്ള ഒരു ബൗണ്ടഡ് മോഷൻ നമ്മളെന്ത് ചെയ്യാണ് ബൗണ്ടഡാ അല്ലെങ്കിൽ അൺബൗണ്ടഡ് മോഷൻ നമ്മളെന്ത് ചെയ്യാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ബൗണ്ടഡ് മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമുക്ക് വരാം അതായത് ഒരു ബൗണ്ടഡ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു മോഷൻ ആ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കറവാണ് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു കറവാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇനി ഒരു അൺബൗണ്ടഡ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അൺബൗണ്ടഡ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്കതിൻ്റെ കറവ് വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ പൊസിഷനും തമ്മിലുള്ള കറവ് ഈ ഒരു പോയിൻറ്റിന് എക്സീറോ എന്നുള്ള പോയിൻ്റ് വെച്ച് ഞാൻ അടിയപ്പെടുത്താണ് അതായത് ഒറിജിനെന്ന് പറയുന്നത് എക്സ് സീറോ അപ്പോൾ ഈ എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് എക്സ് സീക്വൽ റ്റു എക്സ് സീറോ എന്ന് പറയുന്ന പോയിൻറ്റിൽ രണ്ട് കർവിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് സീറോ എന്ന് പറയുന്നത് എത്രയായിരിക്കും ദറ്റ് ഈസ് സീക്വൽ ടു സീറോ ആയിരിക്കും അതായത് രണ്ട് കർവിൻ്റെയും കേസിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് സീറോ സീക്വൾ ടു സീറോ ആയിരിക്കും ഇനി നമ്മൾ ഒന്നാമത്തെ ഫിഗറിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം ഒന്നാമത്തെ ഫിഗർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കേസിൽ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഡി യു ഡിവൈഡ് ബൈ ഡി എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ സീറോ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും മാക്സിമം ഓർ മിനിമം പോയിൻ്റ് ആയിരിക്കും രണ്ടിൻ്റെയും കേസിൽ വരുന്നത് മാക്സിമം ഓർ മിനിമം വാല്യൂ ദാറ്റ് മീൻസ് എക്സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു കറവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആണ് അതായത് എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം പോയിന്റ് മിനിമം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലെ പാർട്ടിക്കിളിന് ഒരു സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ പോലും സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് കൺസിഡർ ചെയ്യുക ഇതിലേക്ക് നമ്മൾ സ്ലൈറ്റിലി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ പോലും അത് റിട്ടേൺ ബാക്ക് ടു ദ ഇക്ലിബ്രിയം പൊസിഷൻ അതായത് ഒരു മോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് ഈ ഡയറക്ഷനിലേക്ക് ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യും ആൻഡ് ഈ ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യും അതായത് ഈ എക് സീറോ എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓസിലേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ഫൈനലി ഇറ്റ് വിൽ ബി ബി റെസ്റ്റ് അറ്റ് ദ എക് സീറോ ദാറ്റ് മീൻസ് ഇക്ലിബ്രിയം പൊസിഷനിലേക്ക് അത് എന്ത് ചെയ്യും റിട്ടേൺ വരും ഈ ഒരു പോയിൻറ്റിന് പറയുന്ന പേര് അതായത് നമ്മളൊരു സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ പോലും ഇറ്റ് ഇ ബാക്ക് റിട്ടേൺസ് ദ ഇക്വുബ്രിയം പൊസിഷൻ അങ്ങനത്തെ പോയിന്റുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്ലിബ്രിയം സ്റ്റേബിൾ ഇക്ലിബ്രിയം എന്നാണ് പറയാം അപ്പോൾ അതൊരു ഇക്ലിബ്രിയം പൊസിഷനാണ് ഈ ഒരു ബൗണ്ടഡ് മോഷനിൽ എക്സീറോ എന്ന് പറയുന്നത് എക്സീറോ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മോഷൻ ആണ് ദാറ്റ്സ് പോയിൻറ്റ് ഈസ് കോൾഡ് എ സ്റ്റേബിൾ ഇക്വലിബ്രിയം എന്നാൽ ഇവിടെ നോക്കാം ഇവിടെയും സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആണ് ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സീറോ ആണ് പക്ഷേ അതിൻ്റെ സെക്കൻഡ് എറിവെച്ച് നമുക്ക് നോൺ സീറോ ആയിരിക്കും ദാറ്റ് മീൻസ് എക്സ് സീറോ എന്ന് പറയുന്ന പോയിൻ്റില് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മാക്സിമം ആണ് പൊട്ടൻഷ്യൽ എനർജി ഇഫ് എ മാക്സിമം പോയിന്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആ പാർട്ടിക്കളിന് നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ അതായത് ഇത് ഒരിക്കലും ഈ ഒരു പൊസിഷനിലേക്ക് തിരിച്ച് വരില്ല ദാറ്റ് ടൈപ്പ് ഓഫ് പോയിൻറ്റ് ഈസ് കോൾഡ് അൺസ്റ്റേബിൾ ഇക്ലുബ്രിയം പോയിൻറ്റ് അൺസ്റ്റേബിൾ ഇക്ലുബ്രിയം പോയിൻ്റ് എന്നാണ് പറയാം അപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് എവേ ഫ്രം

സപ്പോസ് ഈ ഒരു പോയിൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് പാർട്ടിക്കളുണ്ട് ഇതിലേക്ക് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ ഭാഗത്തേക്കും മൂവ് ചെയ്യുന്നില്ല ഈ ഭാഗത്തേക്കും മൂവ് ചെയ്യുന്നില്ല അതായത് ദർ ഇസ് നോ ടെൻഡൻസി ടു മൂവ് ഓൺ ഓർ എവേ ഫ്രം ദ ഇ ഇക്ലുബ്രിയം പോയിൻ്റ് അങ്ങനെയുള്ള പോയിന്റിന് പറയുന്ന പേരാണ് ന്യൂട്രൽ ഇക്ലുബ്രിയം പോയിന്റ് ന്യൂട്രൽ ഇക്ലുബ്രിയം പോയിന്റ് എന്നാണ് പറയാം അപ്പോൾ മൂന്ന് തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റേബിള് അൺസ്റ്റേബിള് ആൻഡ് ഇക്ലുബ്രിയം ഓക്കെ ഇനി നമ്മളൊരു കൺസിഡറേഷൻ ഒരു കൺസർവേറ്റീവ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു കൺസർവേറ്റീവ് സിസ്റ്റം അങ്ങനെയുള്ളൊരു സിസ്റ്റത്തില് ഇക്ലുബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ക്യു സീറോ ഐ എന്നുള്ളൊരു പൊസിഷൻ ആണ് ഇനീഷ്യലി ഉള്ള പോയിൻറ്റ് ക്യു സീറോ ഐ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ് ഈറ്റ ഐ അങ്ങനെയാണെങ്കിൽ ദ പാർട്ടിക്കിൾ ഇൽ അറ്റെയിൻ ദ ന്യൂ പൊസിഷൻ ദാറ്റ് ഈസ് ക്യു ഐ അതായത് ഇതാണ് നമ്മുടെ കൺസർവേറ്റീവ് സിസ്റ്റം ഇനീഷ്യലി അതിൻ്റെ പോയിന്റിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ക്യു സീറോ ഐ ആണ് ഇതിലേക്ക് ഞാനൊരു ഈറ്റ ഐ എന്നുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റ് ദ മൊമെൻറ്റ് ഇവിടെയായിരിക്കും ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ക്യു ഐ ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ് ഇനി സിസ്റ്റം ഇക്ലുബ്രിയത്തിലാണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇക്ലുബ്രിയത്തിലാണെങ്കിൽ കൺസെർവേറ്റീവ് സിസ്റ്റമാണ് അപ്പോൾ പൊട്ടൻഷ്യലിന് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും വലോസിറ്റി ഇൻ ഡി പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് അത് അതായത് പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് അതായത് ഐത്ത് പാർട്ടിക്കൾ നമ്മളോരോ പാർട്ടിക്കളിനും കറസ്പോണ്ടിങ് ആയിട്ട് കാണുകയാണ് അപ്പോൾ ക്യു ഐ എന്നുള്ള പാർട്ടികളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ എന്ന് നമുക്ക് പറയാം അറ്റ് ക്യു സീറോ ഐ ഓക്കെ ഡോവി ഡിവൈഡ് ബൈ ഡോക്യു ആയി അതായത് ജനറലൈസ്ഡ് വെലോസിറ്റി സോറി ജനറലൈസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഇക്ലിബ്രിയം പൊസിഷൻ ഉണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്യു സീറോ ആയി ഇനീഷ്യലുള്ള പോയിൻ്റ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും വാനിഷ് ചെയ്ത് പോവും അതായത് ക്യൂ ഐ എസ് ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് ദ ജനറലൈസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇക്വുബ്രിയം പൊസിഷൻ വിൽ ബി വാനിഷ്യസ് ഓക്കെ ഇനി ഈ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്യാണ് ബൈ ടൈലർ എക്സ്പാൻഷൻ ഏത് പോയിൻറ്റിനെ ക്യു സീറോ ഐ എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സോ വി ക്യാൻ റൈറ്റ് വി ക്യു ഐ സീക്വൽ ടു വി ഓഫ് ക്യു സീറോ ഐ പ്ലസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ അറ്റ് ക്യു സീറോ ഐ ഇൻറ്റു ക്യു ഐ മൈനസ് ക്യൂ സീറോ ഐ പ്ലസ് ഡോ സ്ക്വയർ വി ഡിവൈഡ് ബൈ ഡോ ക്യു ഐ അച്ച് ക്യു ഐ ഐ ജെഡീസ് ക്യൂ ഐ മൈനസ് ക്യൂ സീറോ ഐ ഹോൾ സ്ക്വയർ ക്യു സീറോ ഐ കൊടുക്കാം നമ്മുടെ രണ്ട് ഒരു പാർട്ടിക്കുളർ റെസ്പോണ്ടിങ് കൂടിയാണ് ഡിവൈഡ് ബൈ ടു ഓക്കെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ടൈലർ എക്സ്പാൻഷൻ അതായത് എഫ് ഓഫ് എക്സ് സീക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് മറ്റ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ പ്ലസ് വൺ ബൈ ടു ഈ രീതിയിലാണ് നമ്മൾ ടൈലർ എക്സ്പാൻഷൻ എഴുതുന്നത് ആ രീതിയിൽ നമ്മൾ ടൈലർ എക്സ്പാൻഷൻ നമ്മൾ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു ഇതിൽ വി ക്യു സീറോ ഐ ക്യു സീറോ ഐ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ആണ് ലറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത് സീറോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും സെക്കൻഡ് ടേം എന്ന് പറഞ്ഞത് സ്റ്റെബിലിറ്റി റിക്വേറ്റ്മെൻറ്റ് മൂലം അതായത് ഡോ വി ഡിവൈഡ് ബൈ ഡോ ക്യു ഐ പൊസിഷനാണ് ക്യുഐ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റെബിലിറ്റി റിക്രൂട്ട്മെൻറ്റ് അതായത് അൺസ്റ്റേബിൾ പോയിൻ്റ് ആണെങ്കിലും സ്റ്റേബിൾ ആണെങ്കിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അതായത് സ്ലോപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോയിലേക്ക് പോകും അപ്പോൾ രണ്ടാമത്തത് നമുക്ക് വാനിഷ് ചെയ്ത് പോകും സ്റ്റെബിലിറ്റി റിക്രൂട്ട്മെൻറ്റ് പ്രകാരം സോ വി ക്യു ഐ ക്യാൻ ബി റിട്ടേൺ ആസ് ദാറ്റ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ക്യൂ ഐ മൈനസ് ക്യൂ സീറോ ഐ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റ്റു മറ്റ് ക്യു സീറോ ഐ എന്നെഴുതാം ഞാനിവിടെ രണ്ട് പാർട്ടിക്കിൾ ക്യൂ ഐ എന്നുള്ള പാർട്ടിക്കിൾ ഉണ്ട് ഞാൻ രണ്ട് പാർട്ടിക്കിൾ ഇവിടെ ക്യൂ സീറോ ക്യൂ സ്കോർ ഉണ്ട് കേട്ടോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് റീ അറേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷനാക്കി ഞാൻ എഴുതാൻ പോവാണ് സോ വി ക്യാൻ റേറ്റ് വി ഓഫ് ക്യു ഐ ക്യു ജെ എന്നുള്ള പാർട്ടിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാണെങ്കിൽ ഈ വൺ ബൈ ടു ആക്കി പുറത്തേക്ക് പുറത്തേക്കൊടുത്തു ഡോ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോ ക്യു ജെ ക്യു ഐ മൈനസ് ക്യൂ സീറോ ഐ ഇൻറ്റു ക്യു ഐ മൈനസ് ക്യൂ സീറോ സോറി ക്യു ഐ ജെ ഇൻറ്റു ക്യു സീറോ ജെ എന്നെഴുതാം ദാറ്റ് മീൻ ദാറ്റ് ഈസ് സീക്വൽ ടു വി സീക്വൽ ജി ഇതിനെ ഞാൻ ഈസിലി ആയിട്ട് ഒന്ന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണേ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വി വൺ ബൈ ടു വി ഐ ജെ ഐയും ജെ വി ഐ ജെ ഇച്ച് ആ ഐ ഇച്ചെ എന്നുള്ള റെപ്രസെൻറ്റേഷനിലേക്ക് ഞാൻ വരെ കൊണ്ടുവന്നു ലെറ്റ് വി ഐ ജെ സി ക്വൾ ടൂ ഡോ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോ ക്യു ജെ ഇച്ച ഐ സി ക്ലി റ്റു ക്യു ഐ മൈനസ് ക്യൂ സീറോ ഐ ഈ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഞാൻ കൊടുത്തു

ഇനി കനിച്ചിക് എനർജി നമ്മൾ എക്സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് ടി ഐ സോറി ടി സീ ടു വൺ ബൈ ടു ഐ ജെ ഈ ഐ ഡോട്ട് ഈ ജെ ഡോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അതായത് കനിച്ചിക്ക് എനർജി നമുക്ക് ടൈലർ എക്സ്പാൻഷൻ വെച്ചിട്ട് ക്യൂ സീറോ ഐ എന്ന സോറി ആ പോയിൻ്റിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് ടി സീക്വൾ ടു ആഫ് ഇൻ ടി ഐ ജെ എയ്ച്ച് ആർ ഐ ഡോട്ട് എയ്ച്ച് ജെ ഡോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം ഈ ടി ഐ ജെ എന്ന് പറഞ്ഞാലും അതുപോലെ വി ഐ ജെ എന്ന് പറഞ്ഞാലും ജി ബി എ സിമട്രിക്ക് സിമട്രിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ഒരു ടി ഐ ജെ എന്നുള്ള റെപ്രസെൻറ്റേഷനും അതുപോലെ വി ഐ ജെ എന്നുള്ള റെപ്രസെൻറ്റേഷനും അപ്പോൾ നമുക്ക് കനേച്ചിക് എനർജി കിട്ടി പൊട്ടൻഷ്യൽ എനർജി കിട്ടി സോ നമ്മൾ നടത്തിലേക്ക് എന്തുകൊണ്ടാണ് ലെഗ്ഗ്രാൻജിൻ കാണണം ലെഗ്റാൻജിൻ എന്ന് പറഞ്ഞാൽ ടി മൈനസ് വി

ലഘുറാന്ദ്യം കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ഇൻ ദിസ് റിലേഷൻ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ഈ ആ ഐ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ഈ ആ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ കൺസർവേറ്റീവ് സിസ്റ്റമാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ഈച്ച ആ ഐ എന്ന് പറഞ്ഞത് അവിടുത്തെ പൊസിഷനാണ് ഡിഫറെ അതായത് കോഡിനേറ്റ് ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ഈ ആ ഡോട്ട് നമ്മൾ കാണുകയാണെങ്കിൽ വി ഗോട്ട് ടി ഐ ജെ വൺ ബൈ ടു കോമൺ ആണ് പുറത്തേക്ക് എടുത്തു ഇച്ച ഐ ഓക്കെ സോ വി ഗോട്ട് ഇച്ച ജെ ഡോട്ട് എന്ന് കിട്ടും ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ഇച്ച ഐ സീ കളിച്ചു വൺ ബൈ ടു വി ഐ ജെ ഇച്ച ജെ എന്ന് കിട്ടും

ഐ ജെ ഇച്ചാജെ ഡബിൾ ഡോട്ട് ഡെലിവെച്ച് കാണുമ്പോൾ ഡബിൾ ഡോട്ട് ഒന്ന് പ്ലസ് വൺ ബൈ ടു വി ഐ ജെ ഇറ്റാജെ ദീക്വൽച്ച് സീറോ സോ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫ്രം ദിസ് റെഡ്യൂസഡ് ഇൻ ദിസ് ഫോം ഇ ഡ ടി ഐ ജെ ഇ ചാർജെ ഡബിൾ ഡോട്ട് പ്ലസ് വി ഐ ജെ ഇറ്റാജെസ്റ്റ

ദാറ്റ്സ് നോട്ട് പ്രോ നമുക്ക് മെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജനറലായിട്ടുള്ള ലൊക്കേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ ഇതിനെ ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റണം അതാണ് നമുക്കടുത്ത് ചെയ്യാനുള്ളത് ദെൻ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അനലൈസ് ചെയ്യാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്